കട്ടപ്പന നഗരസഭയിൽ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന ആരോപണവുമായി ബിജെപി കൌൺസിലർമാർ രംഗത്ത്. ഹരിതകർമ്മ സേന നൽകുന്ന കാർഡിന്റെയോ രസീതിന്റെയോ പകർപ്പ് കൂടി നഗരസഭയിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾക്ക് ആവശ്യമായ അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കണമെന്ന അജണ്ട കൌൺസിൽ പരിഗണനയിൽ എത്തിയതോടെയാണ് ബിജെപി കൌൺസിലർമാർ വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നതിൽ യൂസർ ഫീഡാക്കുവാനും നഗരസഭയിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾക്ക് സമർപ്പിക്കുന്ന അപേക്ഷയോടൊപ്പം ഹരിതകർമ്മസേന നൽകുന്ന കാർഡിന്റെയോ രസീതിന്റെയോ പകർപ്പ് കൂടി നിർബന്ധമാക്കുവാനുള്ള അജണ്ടയാണ് ഇന്ന് കൌൺസിൽ പരിഗണനയ്ക്കായി എത്തിയത്. എന്നാൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതിനാൽ ഇത് നിർബന്ധമാക്കുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് ബിജെപി അംഗം തങ്കച്ചൻ പുരയിടത്തിൽ വ്യക്തമാക്കി. അന്തകടന്ന മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കാത്തവരുടെ ഏതെങ്കിലും കാര്യമായി കടപ്പന മുനിസിപ്പാലിറ്റി വരുമ്പോൾ ഹരിതകർമ്മ സേന കൊടുത്തിരിക്കുന്ന ഹരിതകർമ്മ സേനയുടെ ബുക്ക് ഇവിടെ ഹാജരാക്കി വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ എന്നുള്ളൊരു നിബന്ധന മുനിസിപ്പാലിറ്റിയിൽ അതിൻ്റെ വന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് കടപ്പന മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ 100% കാര്യക്ഷമമായിട്ടല്ല നടക്കുന്നത്. ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു നിബന്ധന വെച്ചാൽ തീർച്ചയായിട്ടും അത് ആൾക്കാരുടെ ഇടയിൽ വലിയൊരു അമർഷത്തിനും ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കിയതിനു ശേഷം മാത്രമേ അങ്ങനെയൊരു നിബന്ധന വെക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. സേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കിയ ശേഷം രസീത് നിർബന്ധമാക്കിയാൽ മതിയെന്ന ഭരണപക്ഷ അംഗങ്ങളും നിലപാടെടുത്തു. നിലവിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം പല മേഖലകളിൽ ലഭ്യമല്ലാത്തതും ജനങ്ങൾക്കിടയിലും വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുണ്ട്. അതേസമയം യൂസർ ഫീ ഈടാക്കുന്നതിൽ നിന്ന് ക്ഷേമ പെൻഷൻ മാത്രം വരുമാന മാർഗമായുള്ളവരെ ഒഴിവാക്കണമെന്ന അഭിപ്രായവും യോഗത്തിൽ ഉയർന്നു വന്നു. ഇതേ തുടർന്ന് ഉചിതമായ നടപടി സ്വീകരിക്കുവാൻ ആരോഗ്യ വിഭാഗത്തെ ചുമതലപ്പെടുത്തിയതായും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ഇടുക്കി വിഷൻ ന്യൂസ്, കെട്ടപ്പനാം.